നമസ്കാരം. മലയാള സിനിമ കൂട്ടത്തോടെ ജയിലിലേക്ക്. സിദ്ദിഖിന് പിന്നാലെ മുകേഷും അറസ്റ്റിലായി. മുകേഷ് മുൻകൂർ ജാമ്യം തേടിയെങ്കിലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കൊല്ലത്തിൻ്റെ MLA ആണ്. ഈ MLA യുടെ ഭാവി ഇനി എന്താണ്? എന്തായാലും ശ്രീ ഷാജഹാൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ തന്നെ സംഭവിച്ചു വരികയാണ്. ഇപ്പോൾ സിനിമയിലെ പൂരമാണ് നടക്കുന്നത് കേട്ടോ. യഥാർത്ഥ തൃശ്ശൂർ പൂരം ഇപ്പം മാറി നിൽക്കുന്നു. പൂരം കലക്കിയത് ആ ചിത്രമൊക്കെ തെളിഞ്ഞു വരാനിരിക്കുകയാണ്. സിനിമാ പൂരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഈ മുകേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് പിന്നെയും. അപ്പോൾ MLA സ്ഥാനം ഒഴിയേണ്ടി വരുമോ? ഇതിൽ നമ്മൾ രാവിലെ ചർച്ച ചെയ്യുമ്പോൾ ഈ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്ത വിവരം മാത്രമാണ് നമ്മുടെ മുന്നിലുണ്ടായത്. ഇപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, സിദ്ദിഖുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിധി ഇപ്പം നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ അതിന് തൊട്ടുപുറകെ മുകേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു. രേഖപ്പെടുത്തി വിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എറണാകുളത്തെ ഒരു പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അയാൾക്ക് മുൻകൂർ ജാമ്യം കൊടുത്തിരുന്നു. സിദ്ദിഖ് ആണെങ്കിൽ സിദ്ദിഖ് ഒളിവിൽ പോയി എന്ന് പറഞ്ഞ് കേട്ടു. പക്ഷേ ഇപ്പോൾ സിദ്ദിഖ് അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തെ ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ഈ വിധി കൂടെ കിട്ടിയ സാഹചര്യത്തിൽ സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കും എന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ ഉള്ള ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്, സ്ത്രീ പീഡകരായിട്ടുള്ള നടന്മാർക്ക് നല്ല കാലമല്ല എന്നുള്ളതാണ്. അതിൽ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖിൻ്റെ വിവരങ്ങൾ കിട്ടിയപ്പോഴായിരുന്നു നമ്മളെന്ന് ഇൻ്റർവ്യൂ എടുത്തു. പക്ഷേ സിദ്ദിഖിൻ്റെ വിധിന്യായം ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ വിധിന്യായം പരിശോധിക്കുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ് അതിനകത്ത് ആ വിധിന്യായത്തിൽ പിന്നെ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. അതിലെല്ലാം തന്നെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ട്. വിശദമായിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ വിചാരണയുടെ സമയത്താണ് വരേണ്ടത്. പക്ഷേ ജാമ്യം കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളത് പരിഗണിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കേസ് തെളിവുകൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്തുള്ള അതാണ്, ടേണിംഗ് ബാക്ക് ടു ദ കേസ് ഓൺ ഹാൻഡ്, ദ ഓവറോൾ സ്ക്രൂട്ടിനി ഓഫ് ദ ഫാക്ട്സ്, ദ ലോ ഓൺ പോയിന്റ്, അതായത് നിയമങ്ങൾ പരിശോധിക്കുകയും വസ്തുതകൾ പരിശോധിക്കുകയും ചെയ്യും. ആൻഡ് മൈ റീസണിങ് ഗിവൺ എബൗ, അതിൻ്റെ കാര്യകാരണ സഹിതം ഞാൻ മോളി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ, ആൻഡ് ഓൺ കോംപ്രിഹെൻഡിങ് ദി നേച്ചർ, ഗ്രാവിറ്റി ആൻഡ് സീരിയസ്നെസ് ഓഫ് ദ അക്യൂസേഷൻസ് അലജ്ഡ് അഗൈൻസ്റ്റ് ദ പെറ്റീഷണർ, പരാതിക്കാരനെതിരെ പറഞ്ഞിട്ടുള്ള കുറ്റകൃത്യത്തിൻ്റെ അതിൻ്റെ സ്വഭാവം, അതിൻ്റെ ആഴം, അതിൻ്റെ ഗൗരവം ഒക്കെ പരിശോധിക്കുമ്പോൾ, കപ്പിൾഡ് വിത്ത് ദ മെറ്റീരിയൽസ് പ്ലേസ്ഡ് ഓൺ റെക്കോർഡ് ദാറ്റ് പ്രൈം ഓഫീസി ഷോസ് പെറ്റീഷണേഴ്സ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ ക്രൈം, അതിൻ്റെ കൂട്ടത്തിൽ കോടതിയിൽ മുമ്പിലുള്ള രേഖകൾ ഉൾക്കൂടെ പരിശോധിക്കുമ്പോൾ, പെറ്റീഷണേഴ്സ് കസ്റ്റോഡിയൽ ഇൻറ്ററോഗേഷൻ ഇസ് ഇന്നെവിറ്റബിൾ ഫോർ ദ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ ക്രൈം, അയാളെ ജയിലിൽ അറസ്റ്റ് ചെയ്തുള്ള ചോദ്യം ചെയ്യൽ അത്യാവശ്യമാണ്, എസ്പെഷ്യലി സിൻസ് ഹിസ് ഡിഫൻസ് ഈസ് എ ടോട്ടൽ ഡിനയൽ ഓഫ് ദി ഇൻസിഡൻറ്റ് ആൻഡ് ഹിസ് പൊട്ടൻസി ടെസ്റ്റ് ഈസ് ടു ബി കണ്ടക്റ്റഡ് and the reasonable apprehension of the prosecution that the petitioner may intimidate the witnesses and tamper with the evidence. I arrive at the irresistible conclusion that this is not a fit case to exercise the discretionary power of this court in favor of the petitioner. ഇതാണ് ഇത് പറഞ്ഞുകൊണ്ടാണ് മുൻകൂർ ജാമ്യം തള്ളിയത്. അപ്പോൾ ഇത് നമ്മൾ ഒന്നുകൂടി ഞാൻ പറയാം. അതായത്, കേസ് പരിശോധിക്കുമ്പോഴും കയ്യിലുള്ള വസ്തുതകളും അതുമായി ബന്ധപ്പെട്ടുള്ള നിഗമനങ്ങളും എൻ്റെ മുകളിലുള്ള വിശകലനങ്ങളും കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ ആഴം, അതിൻ്റെ ഗൗരവം, അതെല്ലാം പരിശോധിക്കുമ്പോഴും എൻ്റെ മുന്നിലുള്ള രേഖകൾ പരിശോധിക്കുമ്പോഴും എനിക്ക് ബോധ്യമാകുന്നത്, പരാതിക്കാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട അനിവാര്യതയാണ്. കാരണം അദ്ദേഹം ഈ സംഭവം
പൂർണ്ണമായും നിഷേധിക്കുകയാണ്. ഇങ്ങനെ സംഭവം ടോട്ടൽ ഡിനയലാണ്. അതുകൊണ്ട് അയാളുടെ പൊട്ടൻസി ടെസ്റ്റ് നടത്തണം. അയാൾക്ക് ഇതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ലൈംഗിക ശേഷി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. എന്ന് മാത്രമല്ല, അയാൾ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയും അയാൾ പിന്നെ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുമുള്ളത് കൊണ്ട് അടുത്ത വാചകം ഐ അറൈവ് അറ്റ് ദ ഇറസിസ്റ്റിബിൾ കൺക്ലൂഷൻ. ഇറസിസ്റ്റിബിൾ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും എനിക്ക് പിന്നെ തടയാൻ പറ്റാത്ത ഒരു കാര്യം ഇറസിസ്റ്റിബിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അത് ചെയ്തേ മതിയാവൂ എന്നുള്ളത് നമ്മൾ പറയാം. അപ്പോൾ ഇത്ര ശക്തമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചു. അതുകൊണ്ട് അയാൾക്ക് ജാമ്യം കൊടുക്കാനുള്ള വിവേചനപരമായ അധികാരം കോടതിക്കുണ്ട്, അത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിഭീകരമായിട്ടുള്ള ഒരു വിധിയാണ് സത്യം പറഞ്ഞാൽ ഇത്. അതായത് ഈ വിധി പൂർണ്ണമായും വിശകലനം ചെയ്യാൻ നമുക്കിവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞുകൊണ്ടാണ് ഈ വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ വിധിന്യായത്തിൽ ഞാൻ പറഞ്ഞല്ലോ മൊത്തമായി നിഷേധിക്കുന്നു, അത് ശുദ്ധ അസംബന്ധമാണെന്ന് കോടതി പറഞ്ഞു. അതുപോലെ തന്നെ ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ് എന്ന് പറയുന്നതിനെ സുപ്രീം കോടതി വിധികൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അത് നിലനിൽക്കുന്നതല്ല എന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ വസ്തുനിഷ്ഠവും കാര്യകാരണ സഹിതവും ആയിട്ടുള്ള ഒരു വിധിന്യായം ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. ആ വന്നതിനെ തുടർന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖ നടന്മാരിൽ ഒരാളായിട്ടുള്ള സിദ്ദിഖ് ജയിലിലാകാനുള്ള സാധ്യത വളരെ വലുതായിരിക്കും. ഇവിടെ ഇനിയിപ്പോൾ ഉള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി എന്ന് പറയുന്നത് ഈ വിധിന്യായം എടുത്തുകൊണ്ട് പിന്നെ സിദ്ദിഖ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നുള്ളതാണ്. അത് വലിയ കോടീശ്വരനായിട്ടുള്ള ഒരു വക്കീൽ വരും. അപ്പോൾ അത് ജാമ്യത്തിന് വേണ്ടിയായിരിക്കും അല്ലേ? മുൻകൂർ ജാമ്യം ഇപ്പോൾ കേരള ഹൈക്കോടതി തള്ളിയല്ലോ. തള്ളിയ സാഹചര്യത്തിൽ ഇനി സുപ്രീം കോടതിയിലേക്ക് പോകും. പക്ഷേ ഈ വിധി വായിക്കുന്ന സാമാന്യം നിയമബോധമുള്ള ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം, ഇത് ഇന്ത്യയിൽ ഒരു കോടതിയിലും ഇതിന് പിന്നെ എതിരായി ഒരു വിധി വരാൻ പോകുന്നില്ല, ഒരു പരിഗണന ഉണ്ടാവില്ല എന്നുള്ളത് കാര്യകാരണ സഹിതം ഈ 22 പേജുള്ള വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് നൽകുന്നൊരു സന്ദേശമുണ്ട്. ഇത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നിയമവിരുദ്ധമായി പീഡനത്തിലൊക്കെ ഏർപ്പെടുന്ന വലിയ സ്വാധീന ശക്തികൾ, എത്ര വലിയ സ്വാധീന ശക്തികളായാലും അവരുടെ മുന്നിൽ നിയമം ഒരു ചോദ്യചിഹ്നമായി വരും എന്നുള്ളത് ഇപ്പോൾ ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നു. അതാണ് ഇയാളുടെ കാര്യം, ആരുടെ സിദ്ദിഖിൻ്റെ കാര്യം. എൻ്റെ രസം എന്ന് വെച്ചാൽ വേറെ പല നടന്മാർക്കും മുൻകൂർ ജാമ്യം കൊടുത്തിട്ടുള്ള ഒരു കോടതിയായി ഈ കോടതി എന്നാണ് പറയുന്നത്. ആ കോടതിയിൽ നിന്നാണ് ഇത്ര നിശിതമായിട്ടുള്ളൊരു വിധിന്യായം വന്നിട്ടുള്ളത്. അടുത്തത് നമ്മൾ എടുക്കേണ്ടത് മുകേഷിൻ്റെ കാര്യം. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മുകേഷിനെതിരെ 3-4 പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. മുകേഷ് ഏറ്റവും കൂടുതൽ സ്വാധീന ശക്തിയുള്ള ഒരു MLA ആണ്. CPM കൊല്ലത്തു നിന്നുള്ള MLA ആണ്. സിനിമാ രംഗത്ത് തന്നെ അയാൾക്ക് വലിയ സ്വാധീനമുണ്ട്. അയാളും ഒരു സൂപ്പർ സ്റ്റാറൊന്നും അല്ലെങ്കിലും അയാളും അത്ര മോശമല്ലാത്ത ഒരു നടനാണ്. അയാൾ എന്ത് ചെയ്തു? അയാൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പോയി ജാമ്യത്തിന്. അതായത് ഈ സിദ്ദിഖിനെ പോലെ നേരെ ഹൈക്കോടതിയിലേക്ക് പോയില്ല, അയാൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് പോയി. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വളരെ കൂളായിട്ട് അയാൾക്ക് ജാമ്യം കൊടുത്ത് അയാളെ ഇറക്കിയാൻ കൊടുത്തു. അതാണ് സംഭവിച്ചത്. അത് പിന്നെ അയാൾക്ക് ആ വിധി കിട്ടിയതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വേറെ വീഡിയോയിൽ ചർച്ച ചെയ്യുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. എന്തായാലും അയാൾക്ക് ജാമ്യം കിട്ടി. അയാൾക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അയാൾ അപ്പീലുമായി ഹൈക്കോടതിയിലേക്ക് പോകുമെന്നാണ്. അതിനുള്ള സാധ്യത ഇല്ല, അല്ല അത് ചെയ്യുമെന്നാണ് എന്നുവെച്ചാൽ അയാളല്ല പ്രോസിക്യൂഷൻ, കാരണം അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. സ്വാഭാവികമായും പ്രോസിക്യൂഷൻ അയാൾക്കെതിരെ ഈ മുൻകൂർ ജാമ്യത്തിനെതിരെ ഹൈക്കോടതിയിലേക്ക് പോകും എന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം വെച്ചാൽ പ്രോസിക്യൂഷൻ ഇയാൾക്കെതിരെ ഇയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിയതിനെതിരെ അപ്പീലായിട്ട് ഹൈക്കോടതി പോയില്ല. അപ്പം നമ്മൾ വിചാരിച്ചെന്താണ്? ഇയാൾക്ക് അനുകൂലമായിട്ടാണ് തീരുമാനം വരാൻ പോകുന്നത്. പക്ഷേ പൊടുന്നനവേ അയാളെ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്തത് ഈ പൂരം വിഷയവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണോ എന്നുള്ള സംശയം ഇവിടെ നിൽപ്പുണ്ട്. എന്തായാലും അവിടെ നിൽക്കട്ടെ. എന്തായാലും അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി അയാളെ വിട്ടിരിക്കുന്നു, കാരണം അയാൾ മുൻകൂർ ജാമ്യത്തിലാണ്. പക്ഷേ അയാൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ CPM ഒരു MLA സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ആകാംക്ഷയും ഒരു ആശങ്കയും. സ്വാഭാവികമായും എനിക്ക് തോന്നുന്നത് ഒന്നും സംഭവിക്കില്ല എന്നാണ്. കാരണം മുകേഷിനെതിരെ പോലീസ് കേസെടുത്ത അവസരത്തിൽ ഉയർന്നു വന്ന ചില വാദങ്ങളുണ്ട്.
ആ വാദങ്ങൾ എന്താണ്? യു ഡി എഫിലെ പലരും ഇതുപോലെ ശ്രീവിഘടന ആരോപണങ്ങളെ തുടർന്ന് കേസരത്തിലുണ്ടെന്ന് മാത്രമല്ല ജയിലിൽ കിടന്നിട്ടുണ്ട്. പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി ജയിലിൽ കിടന്നിട്ടുണ്ട്. കോവളം എം എൽ എ വിൻസെന്റ് ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്ത്രീ പീഡന പരാതി ഉണ്ടായി കേസെടുത്തു എന്നുള്ള കാരണം കൊണ്ട് രാജിവെക്കേണ്ട ആവശ്യമില്ല. രാജിവെക്കണമെന്ന് ആരുടെ ആവശ്യം ഇതുവരെ ഉയർന്നിട്ടുമില്ല കേട്ടോ. അല്ല, അതെനിക്കറിയില്ല. അതിപ്പോ ഇപ്പൊ അറസ്റ്റ് ചെയ്തല്ലോ. എന്ന് മാത്രമല്ല, രാജിവെച്ചാൽ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം രാജിവെച്ചു കഴിഞ്ഞാൽ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടും, അവിടെ പിന്നെ തെരഞ്ഞെടുപ്പ് വരും. അപ്പൊ അതുകൊണ്ട് അപ്പൊ അത് അത് ശരിക്കും തോമസ് ഐസക്കിനെ പോലുള്ള നേതാക്കന്മാരൊക്കെ ഏതാണ്ട് അത് തന്നെ പറയഞ്ഞു വെക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇയാൾക്കെതിരെ സ്ത്രീപീഡന പരാതി വന്ന കേസെടുത്ത സമയത്ത് തന്നെ പൊതുമണ്ഡലത്തിൽ നിന്ന് വലിയ തോതിലുള്ള സമ്മർദ്ദം ഇയാൾ രാജിവെക്കുന്നതിന് അനുകൂലമായിട്ട് ഉയർന്നു വന്നിരുന്നു. സി പി ഐയുടെ ആനിരാജ ഉൾപ്പെടെയുള്ള ആളുകൾ, 100 വനിതാ സാംസ്കാരിക പ്രവർത്തകർ, അവരൊക്കെ ഇറങ്ങി ഇത് പറഞ്ഞിരുന്നു. ആ പറഞ്ഞിരുന്ന സമയത്തൊന്നും സർക്കാർ പിന്നെ അനുകൂലമായിട്ടുള്ള ഒരു സമീപനം എടുത്തില്ല. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചു, അതായിരുന്നല്ലോ ഒന്നാം ഘട്ടം. അപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചപ്പോഴത്തേക്കും സർക്കാർ പറഞ്ഞു, മുൻകൂർ ജാമ്യം അനുവദിച്ചു പിന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. പിന്നെ എന്തിനാണ് ഇയാളുടെ രാജിവെക്കു ഉയർത്തുന്ന കാര്യം? ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൂർ ജാമ്യം ലഭിച്ച ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇയാൾ കുറ്റം ചെയ്യുന്ന സർക്കാർ തന്നെ സമ്മതിച്ചിരിക്കുന്നു അർത്ഥം കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇനി ഇയാളുടെ രാജിയോട് പഴയതുപോലെ മുഖം തിരിച്ച് നിൽക്കാൻ സർക്കാരിന് കഴിയുമോ എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. കാരണം നേരത്തെ സർക്കാർ പറഞ്ഞിരുന്നു ഇയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടി, ഇയാൾ ഇതുപോലെ യു ഡി എഫ് എന്നുള്ളവരൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്തിനാന്ന് ചോദിച്ചു. പക്ഷേ ഇവിടെ മുൻകൂർ ജാമ്യം കിട്ടിയിട്ട് മുൻകൂർ ജാമ്യം കിട്ടിയ ഒരു പ്രതിയെ സർക്കാർ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ലഭിച്ച മുൻകൂർ ജാമ്യത്തിൽ സർക്കാരിന് വിശ്വാസമില്ല എന്നാണ് ഇവിടെ വരുന്നത്. അയാൾ കുറ്റം ചെയ്തു എന്നതാണ് സർക്കാരിൻ്റെ ബോധ്യം എന്നുള്ളതുകൊണ്ടാണല്ലോ അയാൾ അറസ്റ്റ് ചെയ്തത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അയാളെ ദീർഘമായി ചോദ്യം ചെയ്തതിന് ശേഷമാണ് അയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും സർക്കാർ അയാൾ കുറ്റം ചെയ്തു എന്ന് സമ്മതിച്ചിരിക്കുകയല്ലേ, അയാൾ രാജിവെക്കേണ്ടതല്ലേ എന്നുള്ള നിലയിലുള്ള വലിയ സമ്മർദ്ദം ഇനി ഉയരാൻ പോവാ. മനസ്സിലായി? അപ്പം ഈ രണ്ട് വിഷയങ്ങളാണ് ഈ രണ്ട് അറസ്റ്റുകളുമായി ഉയർന്ന് വന്നിട്ടുള്ളത്. അപ്പം ഈ രണ്ട് അറസ്റ്റുകളുമായി ഇപ്പം സിദ്ദിഖിൻ്റെ കാര്യത്തിലൊക്കെ പറയുന്നുണ്ട്, സിദ്ദിഖിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യായിരുന്നു, അയാൾ ഒളിവിലല്ല ഒരിടത്തുമല്ലായിരുന്നു എന്ന് മാത്രമല്ല, അതിഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കേൾക്കുന്ന എന്താണ്? അയാൾക്കെതിരായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘം പുറത്തുവിട്ടു എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ജയശങ്കരൻ നമ്പ്യാരുടെയും സി എസ് സുധയുടെയും വിധിന്യായത്തിൽ പറയുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് പ്രതിക്ക് പീഡകനുകൂലമായി എതിരായിട്ടാകട്ടെ പീഡിതയ്ക്കെതിരായിട്ടാകട്ടെ ഒരു അന്വേഷണ വിവരങ്ങളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തു വിടാൻ പാടില്ല. അതേസമയം പുറത്തെന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പരസ്യമായി പറയാം, പക്ഷെ ഒരു തെളിവുകളും പുറത്തു വിടരുത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത്. അതിന് വിരുദ്ധമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സിദ്ദിഖിനെതിരായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ ഇരയുടെ അനുവാദമില്ലാതെ പുറത്തുവിട്ടുന്ന ഇര തന്നെ പരാതി കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ് ഡി ജി പിക്ക് മനസ്സിലായി. അപ്പം സിദ്ദിഖിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്, മനസ്സിലായി. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുകേഷിൻ്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള സമ്മർദ്ദത്തിലേക്ക് സർക്കാർ പോകാൻ പോവുകയാണ്. ഇയാളുടെ രാജിക്ക് വേണ്ടിയുള്ള ആവശ്യം ഇനി ഘടകകക്ഷികളിൽ നിന്ന് സി പി എമ്മിനകത്തുനിന്ന് തന്നെ ശക്തമായി ഉയരാൻ പോവുകയാണ്. അതാണ് ഇതുകൊണ്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് ഒരു ടേക്ക് അവേ, ഒരു ഫോളോ ഔട്ട് എന്ന് പറയുന്നത്, മനസ്സിലായി. ഒരു പക്ഷേ ഈ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് സഹകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് ചെയ്തിട്ടുള്ളെങ്കിൽ പോലും സർക്കാരിനെ കൂടുതൽ എരിതിയിൽ നിന്ന് വറുതട്ടിയിലേക്ക് കൊണ്ട് എത്തിച്ച ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്നാണ് പ്രാഥമികമായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്.